الحمد لله تبارك الذي بيده الملك وهو على كل شيء قدير الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَمَنْ لَمْ يَجْعَلِ اللَّهُ لَهُ نُورًا فَمَا لَهُ مِنْ نُورٍ أَلَمْ تَرَ أَنَّ اللَّهَ يُسَبِّحُ لَهُ مَنْ فِي السَّمَاوَاتِ وَالْأَرْضِ وَالطَّيْرُ صَافَّاتٍ كُلٌّ قَدْ عَلِمَ صَلَاتَهُ وَتَسْبِيحَهُ وَاللَّهُ عَلِيمٌ بِمَا يَفْعَلُونَ وَلِلَّهِ مُلْكُ السَّمَاوَاتِ وَالْأَرْضِ وإلى الله المصير صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ് കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തക്കികളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ അടുത്തറിയാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുന്ന ഏതൊരാൾക്കും പരിശുദ്ധ ഖുർആനിലൂടെ ബോധ്യമാകും മൂന്ന് സുപ്രധാനമായ ഘട്ടങ്ങൾ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഘട്ടം അനാഥത്വത്തിൻ്റെ വേദനയും സങ്കടവും പ്രയാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന കുട്ടിക്കാലം, ജനനത്തിൻ്റെ മുമ്പേ മരിച്ചുപോയ ഉപ്പയുടെ തപിക്കുന്ന ഓർമ്മകൾ, ആറാമത്തെ വയസ്സിൽ ഈ ദുനിയാവിൽ തന്നെ ഒറ്റക്കാക്കിപ്പോയ ഉമ്മയുടെ ഓർമ്മകൾ, വിശക്കുന്ന ഉമ്മ എന്ന് പറയാൻ ഒരു ഉമ്മയില്ലാത്ത കാലം, വേദനിക്കുന്നു ഉപ്പ എന്ന് പറയാൻ ഉപ്പയുടെ മുഖം പോലും ഓർമ്മയില്ലാത്ത ഒരു ശൈശവം, മക്കയുടെ തെരുവിലൂടെ അരമുണ്ട് മുറുക്കിയുടുത്ത് നടന്ന കാലം, അബ്ദുൽ മുത്തലിബിൻ്റെയും അബൂ താലിബിൻ്റെയും പിന്തുണയോടുകൂടി ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്ന ഒരു ബാല്യകാലം. അവിടെ നിന്നങ്ങോട്ട് അബൂ താലിബിൻ്റെ പിന്തുണയിൽ തണലിൽ വളരെ പ്രൗഢിയുള്ള, ആരും കൊതിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 25-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് റസൂൽ ഏതൊരാളും കൊതിക്കുന്ന സ്വഭാവത്തിലുള്ള അംഗീകാരവും പ്രശംസയും ഒക്കെ ലഭിച്ചിട്ടുള്ളൊരു ജീവിതമായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളുകൾ സമീപിക്കുന്ന, പമ്പിച്ച സ്വഭാവത്തിൽ പ്രിവിലേജ് ഉണ്ടായിരുന്ന ഒരാൾ, ഏതൊരാളുടെയും അംഗീകാരം ലഭിച്ചിട്ട് ഉള്ള, ഫഖദ് ലബിസ്തു ഫീക്കും ഉംറ മിൻ ഖബലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജീവിതത്തെ കുറിച്ച് പിൽക്കാലത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഞാൻ കുറെ കാലം ജീവിച്ചിട്ടില്ലേ എന്ന്. ഇത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. ഖുർആനിൽ ആ ഘട്ടത്തിന്റെ പല പരാമർശങ്ങളും നമുക്ക് കാണാം. പ്രവാചക ജീവിതത്തിൽ വേണ്ടുവോളം അതിന്റെ വിശദാംശങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു ഘട്ടം പ്രവാചകന്റെ ജീവിതത്തിലുണ്ട്. നസല ബിഹി റൂഹുൽ അമീൻ അല ഖൽബിക്, റൂഹുൽ അമീൻ അൽ അമീനെ തേടിയെത്തിയ വഹീന്റെ ആരംഭത്തിന്റെ സന്ദർഭം മുതൽ. നസല ബിഹി റൂഹുൽ അമീൻ അല ഖൽബിക്, റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാം അൽ അമീനായ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് ഈ വഹീന്റെ പ്രകാശം പകർന്നു കൊടുക്കുന്ന ആ സന്ദർഭം, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ ഫഖീല, നബുവ്വത്തിന്റെ ഭാരവും ഉത്തരവാദിത്വവും ഒക്കെ വഹിക്കേണ്ടി വന്ന രണ്ടാമത്തെ ഒരു ഘട്ടം. സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ പ്രവാചകനോടൊപ്പം ഇരിക്കുകയായിരുന്നു. കൂട്ടുകാരെന്ന നിലയിൽ, സഹവാസികളെന്ന നിലയിൽ ഞങ്ങൾ അങ്ങനെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പൊ പ്രവാചകന്റെ കാല് എന്റെ കാലിന്റെ മുകളിലാണ് ഉള്ളത്. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് വലിയ ഭാരം വരുന്നത് പോലെ എന്റെ കാലിനാകട്ടെ അസഹനീയമായ വേദന, അത് വലിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക്. കാല് മുറിഞ്ഞു പോകുമോ, എല്ലുകൾ തകർന്നു പോകുമോ എന്ന സ്വഭാവത്തിലുള്ള വേദന. കുറച്ച് കഴിഞ്ഞപ്പോ അത് കുറഞ്ഞു വന്നു. ഇപ്പൊ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ മനസ്സിലായി, ദിവ്യബോധനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രവാചകന് വഹി അവതീർണമാവുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നല്ല അതിശൈത്യകാലത്ത് വഹി ഇറങ്ങിക്കഴിയുമ്പോ പ്രവാചകന്റെ നെറ്റിത്തടവും മുഖവും മുഴുവൻ വിയർത്തൊലിക്കുമായിരുന്നു എന്ന്. ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുമ്പോ വഹി ഇറങ്ങുകയാണെങ്കിൽ ഒട്ടകത്തിന് അനങ്ങാൻ കഴിയുകയില്ല എന്നാണ്. ഒട്ടകത്തിന്റെ മാറ്
ഭൂമിയോട് മുട്ടിപ്പോകുവോളം അത് താഴ്ന്നു താഴ്ന്നു പോവുകയാണ് എന്നാണ്. അക്ഷരാർത്ഥത്തിലുള്ള വഹീന്റെ നുബുവത്തിന്റെ ഭാരം ഏറ്റുവാങ്ങിയ സന്ദർഭം. അതിനപ്പുറത്ത് സഖീല എന്ന് ഖുർആൻ പറയുന്ന മറ്റൊരു ഭാരമുണ്ട്. ഈ ഇറങ്ങിക്കിട്ടുന്ന വഹീനനുസരിച്ച് മാതൃകാ ജീവിതം നയിക്കാൻ, ഈ ഇറങ്ങിക്കിട്ടുന്ന വഹി എല്ലാ ജനതയിലേക്കും എത്തിക്കുവാനുള്ള അത്യധ്വാനം, അത് അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ ലഭിക്കേണ്ടി വരുന്ന വമ്പിച്ച എതിർപ്പുകൾ, ഇതൊക്കെ ഇന്നാ സനുൽഖി അലൈക കൗലൻ സഖീല എന്ന് ഖുർആൻ പറഞ്ഞതിൽ വരുമെന്നാണ്. ഈ ദിവ്യബോധനം അവതീർണമാകുന്നത് വരെ നമുക്കെല്ലാം അറിയാം അൽ അമീൻ അസ് സാദിഖ് ഒക്കെയാണ്. ദിവ്യബോധനം ലഭിച്ചതിന് ശേഷമോ ഒരു ഭാഗത്ത് ഈ നുബുവത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാരം, മറുഭാഗത്ത് ജനതയുടെ ആക്ഷേപങ്ങൾ, അസ്സാദിക്കും അൽ അമീനും കളനായി മാറി, മാരണക്കാരനായി മാറി, ഭ്രാന്തനായി മാറി, കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നവനായി, ആളുകളെ തമ്മിൽ തെറ്റിക്കുന്നവനായി, അധിക്ഷേപമായി, പരിഹാസമായി, പുച്ഛമായി, ആർക്കും സുരക്ഷിതത്വമുള്ള കാബയിൽ മക്കയിൽ പവിത്രമായി പാരമ്പര്യങ്ങളുടെ പാരമ്പര്യമായിട്ട് പവിത്രതയുള്ള മണ്ണിൽ വഅന്തഹില്ലും ബിഹാദൽ ബലദ് അരക്ഷിതനായിട്ടൊരു മനുഷ്യൻ മാറി. നുബുവത്തിന്റെ ഭാരത്തോടൊപ്പം പ്രവാചകന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള രണ്ടാമത്തെ ഒരു ഘട്ടമായിരുന്നു അത്. അധിക്ഷേപങ്ങളുടെയും പരിഹാസങ്ങളുടെയും ശാരീരികമായ മർദ്ദനങ്ങളുടെ പോലും ഒരു ഘട്ടം പ്രവാചകന്റെ ജീവിതത്തിൽ ആ സന്ദർഭത്തിൽ കടന്നുപോയി. മൂന്നാമത്തെ ഒരു ഘട്ടം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഇഇലാഉൽ കലിമ, കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ. ഏതൊരു കലിമത്തു തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി താൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ആ കലിമയുടെ വിജയം കാണുവാനുള്ള ആനന്ദകരമായ അവസ്ഥ, ആ കലിമയുടെ വിജയം കണ്ട് സന്തോഷത്താൽ കണ്ണു നിറയുന്ന അവസ്ഥ. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഹുവ അല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുൻഹിറഹു അലദീനി കുല്ലി. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, വിജയത്തിന്റെയും സഹായത്തിന്റെയും, അല്ലാഹുവിൽ നിന്നുള്ള വിജയത്തിന്റെയും സഹായത്തിന്റെയും അകമ്പടിയോടുകൂടി ഈ കലിമയുടെ വളർച്ച, വിജയം. തന്റെ നാട്ടിൽ നാട്ടിപ്പുറത്താക്കിയ ആളുകളുടെ മുമ്പിൽ വിജയിക്കുന്നവനായി അജയ്യ നേതാവായി രംഗത്ത് വന്നിട്ടുള്ള സന്ദർഭം. എല്ലാ ദീനുകളെക്കാളും ഈ ദീനിനെ വിജയിപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള അള്ളാഹുവിന്റെ സഹായം ലഭിച്ച ഘട്ടം, ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഘട്ടം. പ്രവാചകന്റെ ജീവിതത്തിൽ ഈ ഇത്തരത്തിലുള്ള മൂന്ന് ഘട്ടങ്ങൾ കടന്നുപോയതായിട്ട് നമുക്ക് കാണാം. അനാഥത്വത്തിന്റെ വേദനയേറ്റുവാങ്ങിയ ചെറുപ്പകാലം, നുബുവത്തിന്റെ ഭാരത്തോടൊപ്പം എല്ലാ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന രണ്ടാമത്തെ ഘട്ടം, വിജയത്തിന്റെയും ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മൂന്നാമത്തെ ഒരു ഘട്ടം. ഈ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങളെയും വളരെ മനോഹരമായി പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖല. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഈ സൂറയിലൂടെ പ്രവാചകന്റെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങളെയും വളരെ മനോഹരമായി അതിന്റെ ഗുണപാഠങ്ങളോടെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തി തരികയാണ്. വർത്തമാനകാലത്ത് ജീവിക്കുന്ന മുസ്ലിം സമൂഹം പ്രവാചക ജീവിതത്തിന്റെ വെളിച്ചത്തിൽ ഖുർആനിന്റെ ഈ ആയത്തുകളിലൂടെ മുന്നോട്ടു പോവുകയും പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും വേണം. അതവരുടെ വിമോചനത്തിന്റെ വഴി കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ ഖുത്വയിൽ പറഞ്ഞു, മുസ്ലിം സമുദായമാകുന്ന ശരീരത്തിന് സംഭവിച്ച ഏത് രോഗത്തിന്റെയും പരിഹാരം യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ചര്യയെ പിന്തുടരുക എന്നത് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ പ്രവാചകന്റെ ജീവിതത്തെ പഠിച്ച് ആ മാതൃക ഉൾക്കൊള്ളുക എന്നതാണ്. ഇന്ന് ഒരൊറ്റ വിഷയം മാത്രം ഇത് സംബന്ധമായി ധാരാളം കാര്യങ്ങൾ നമ്മൾ മുമ്പൊരു ഒരു ഖുത്വയിൽ പറഞ്ഞിരുന്നു. പ്രവാചകന്റെ ജീവിതം വിശദീകരിക്കുന്ന വളരെ ചെറിയ ചെറിയ പരാമർശങ്ങളിലൂടെ വലിയ വലിയ പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് ഒരു കാര്യം മാത്രം പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കുറിച്ച് സൂറത്തു ദുഹായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഏറ്റുവാങ്ങേണ്ടി വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ സ്വഭാവം പ്രതിസന്ധികളെ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതാണ് അല്ലാഹു പറയുന്നത് കാണുക.
മനുഷ്യൻ വലിയ സാധ്യതകളോടുകൂടി സിദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. പക്ഷെ അതോടൊപ്പം മനുഷ്യന്റെ സൃഷ്ടിപ്പ് വമ്പിച്ച പ്രയാസത്തിലാണ്. ആ സൃഷ്ടിപ്പിൽ തന്നെ സാധ്യതകളുള്ളതുപോലെ പരിമിതിയും ഉണ്ട് എന്ന് അല്ലാഹു നമ്മൾ അറിയിക്കുകയാണ്. ഇന്നലിൻസാന ഖുലിക ഹനൂഅ എന്ന് ഖുർആനിൽ ഒരു ആയത്ത് കാണാം. നിശ്ചയമായും മനുഷ്യൻ ചപലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മാനസികമായ ദൗർബല്യങ്ങൾ, മാനസികമായ അസ്വസ്ഥതകൾ, അസ്വാസ്ഥ്യങ്ങൾ, അശാന്തി, പ്രയാസം, പ്രതിസന്ധി, സ്ട്രെസ്, ഇതൊന്നും അനുഭവിക്കാത്ത ഒരു മനുഷ്യന് ലോകത്തില്ല എന്ന് കാണാൻ കഴിയും. കാരണം എന്താണ്? നിങ്ങൾ പറയൂ, ഈടെ ഇരിക്കുന്ന ആളുകൾ പറയൂ, ഈ ഈ ഈ ഹാളിൽ ഇരിക്കുന്ന, ഈ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾ പറയൂ, ഇതുവരെ ജീവിതത്തിൽ ഒരു സ്ട്രെസ്സും അനുഭവിക്കാത്തവനാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു പ്രയാസവും ഞാൻ അനുഭവിച്ചിട്ടില്ല, ഒരു പ്രതിസന്ധിയും അഭിമുഖീകരിച്ചത്. അങ്ങനെ ഒരാളുണ്ടാവുകയില്ല കേട്ടോ. ചിലപ്പോ ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ സ്വഭാവത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരാൾ ആനന്ദത്തിന്റെയോ ആഹ്ലാദത്തിന്റെയോ സന്തോഷത്തിന്റെയോ സന്താപത്തിന്റെയോ പ്രയാസങ്ങളുടെയോ രേഖകളൊന്നും അറിയാത്ത ചില ആളുകൾ ഉണ്ടാകാം. അവരെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ബോധവും ബുദ്ധിയുമുള്ള മനുഷ്യൻ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല, എന്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടായിട്ടില്ല, എന്റെ ജീവിതത്തിൽ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിട്ടില്ല, അശാന്തി ഉണ്ടായിട്ടില്ല, സ്ട്രെസ് ഉണ്ടായിട്ടില്ല, വിഷാദം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല. ചിലപ്പോൾ സാമ്പത്തിക കാരണത്താൽ, മറ്റു ചിലപ്പോൾ കുടുംബ കാരണത്താൽ, വേറെ ചിലപ്പോൾ ആരോഗ്യ കാരണത്താൽ, പല കാരണങ്ങളാലും മനുഷ്യന് ഈ അസ്വസ്ഥതകൾ ഉണ്ടാകും, ഈ അശാന്തി ഉണ്ടാകും, ഈ സ്ട്രെസ്, ഈ ഒരു സമ്മർദ്ദം ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം ഇന്നലിൻസാന ഖുലിക ഹലൂഅ, അല്ലാഹുവാണ് പറയുന്നത്, മനുഷ്യ നിന്നെ സൃഷ്ടിച്ചത് ആ ദൗർബല്യങ്ങളോട് കൂടിയിട്ടാണ് എന്നാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു പുതിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു കണക്കിൽ പറയുന്നത്, കേരളത്തിൽ മാനസികാരോഗ്യ കേന്ദ്രം 16 സർക്കാർ ഔദ്യോഗികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 16 മാനസികാരോഗ്യ കേന്ദ്രം. അതിനേക്കാൾ അത്ഭുതകരമാണ് പുതിയ കാലത്ത് 194 മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് സർക്കാരിൽ അപ്ലിക്കേഷൻ വന്നിരിക്കുന്നു അതിന് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട്. ആർക്കെങ്കിലും തുടങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല, സർക്കാരിന്റെ ഔദ്യോഗിക അംഗീകാരം വേണം. അതിനുവേണ്ടി 16 സ്ഥാപനങ്ങൾ ഉള്ളതോടൊപ്പം ഈ അടുത്ത കാലത്തായി 194 മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ വേണ്ടി സർക്കാരിൽ അപേക്ഷ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ 34 പുതുതായിട്ട് അംഗീകാരം കൊടുത്തിരിക്കുന്നു, ബാക്കി സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്നതിന്റെ മറ്റൊരർത്ഥം എന്താ? നമ്മുടെ കൂട്ടത്തിൽ മാനസിക സംഘർഷങ്ങളും മാനസികമായ അസ്വസ്ഥതകളും ഉള്ള ആളുകൾ വർദ്ധിക്കുന്നു എന്നല്ലേ? സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഏറ്റവും ചുരുക്കിയ കണക്ക് പ്രകാരം 20% ആളുകൾ കേരളത്തിൽ ഡിപ്രഷന് വിധേയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്, വിഷാദ രോഗത്തിന് അടിമകളായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആത്മഹത്യാ പ്രവണതകൾ, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആത്മഹത്യയുടെ നിരക്ക് കൂടുന്നു, ആത്മഹത്യയെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ പോലും പതറിപ്പോകുന്നു. പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് അത്യസാധാരണ സംഭവമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു. പ്രതിസന്ധികൾക്ക് മുമ്പിൽ വീണുപോവുക എന്നത് സാധാരണ സംഭവമായി മാറുന്നു. പ്രതിസന്ധികൾക്ക് മുമ്പിൽ വീണുപോവുക എന്നത് സാധാരണ സംഭവം. ഈ പ്രതിസന്ധികളെയും അസ്വസ്ഥതകളെയും മറികടന്നുകൊണ്ട് പോവാൻ കഴിയുക എന്നത് അത്യപൂർവമായ കാര്യമായിട്ട് രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരം സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമുക്ക് എത്രയാണ് വെളിച്ചം നൽകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹിയുടെ ജീവിതം റബീഉൽ അവ്വലിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ജീവിതവുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ. വല്ല ബന്ധം ഉണ്ടെങ്കിൽ അന്ന് കിട്ടുന്ന നെയ്ച്ചോറിന്റെ ഇറച്ചിയും ബന്ധം മാത്രം. അതിനപ്പുറത്തേക്ക് റസൂലുള്ളാഹിയുടെ ജീവിതവും നമ്മുടെ വർത്തമാനകാല ജീവിതവും തമ്മിൽ മുട്ടിച്ചു നോക്കുവാൻ പാഠം കിട്ടുന്ന, ഗുണപാഠം കിട്ടുന്ന രീതിയിൽ പഠിച്ചു നോക്കാൻ നമ്മൾ ഒരുങ്ങുമോ? ഇവിടെയാണ് മാനസിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പറയുന്ന ഈ സൂറത്തിൽ അല്ലാഹു പ്രവാചകൻ അഭിമുഖീകരിക്കേണ്ടി വന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ ഡിപ്രഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആധികാരിക പണ്ഡിതന്മാർ പറയുന്നത്, അവരവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയലാണ് ആദ്യത്തെ പോംവഴി എന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ എത്ര മനോഹരമാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ല പറയാൻ, പ്രവാചകന് വിഷാദം ബാധിച്ചിരുന്നു.
ഈ സൂറ ഇറങ്ങിയത് അതോടനുബന്ധമായിട്ടാണ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. വിഷാദാവസ്ഥയിൽ പ്രവാചകൻ എത്തിയപ്പോഴാണ് വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന ആയത്ത് എന്ന സൂറത്ത് ഇറങ്ങിക്കിട്ടിയത് എന്നാണ്. അതിൽ പ്രവാചകൻ അനുഭവിച്ച മൂന്ന് പ്രതിസന്ധികൾ, ഒന്നെന്താണ്? പ്രവാചകൻ യത്തീമായിരുന്നു എന്നാണ്. മുസ്ലിം ഉമ്മത്തും യത്തീം തന്നെ കേട്ടോ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ചവിട്ടിക്കൊന്നാലും ഉരുട്ടിക്കൊന്നാലും നാട്ടിന്ന് പുറത്താക്കിയാലും ആരും ചോദിക്കാനില്ല എന്ന യത്തീം സമുദായമാണ് നമ്മുടെ സമുദായം, യാതൊരു സംശയവുമില്ല. പക്ഷെ റസൂലുള്ളാഹിയോട് പറയാണ് അല്ലാ, നിങ്ങൾ യത്തീമായിരുന്നല്ലോ പ്രവാചകനെ. യത്തീമാകുക എന്ന് പറഞ്ഞൊരു കുറവല്ല കേട്ടോ. മുസ്ലിങ്ങളുടെ വീട്ടിൽ ഏറ്റവും നല്ല വീട് യത്തീമുള്ള വീടാണെന്ന് റസൂലുള്ളാഹിയുടെ ഹദീസുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ആ ഹദീസ് കാണാം. മുസ്ലിങ്ങളുടെ വീടുകളിൽ ഏറ്റവും നല്ല വീട് യത്തീമുള്ള വീട്. പക്ഷെ നമ്മൾ യത്തീമുള്ള വീടല്ല, യത്തീം ഖാന ഉണ്ടാക്കി, അത് വേറൊരു കാര്യമാണ്. യത്തീം ഖാന ഉണ്ടാക്കുന്നതിനെതിരെ പറയുന്ന ഒന്നല്ല. പക്ഷെ നമ്മൾ പ്രവാചകന്റെ ഹദീസുകളുടെയൊക്കെ ആത്മാവ് എന്താണെന്ന് കൂടി അറിയണം. റസൂല് പറഞ്ഞു വീടുകളിൽ ഏറ്റവും ചീത്ത വീട് ഏതാണ്? യത്തീമുള്ള വീട്. എന്തേ ആ യത്തീമിനോട് മോശമായി പെരുമാറുന്നു? ഒരു വീട്ടിൽ എത്തീമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവലക്ഷണമല്ല, പിന്നെയോ ഒരു വീട്ടിൽ എത്തീമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ എത്തീമിനോട് ഏറ്റവും നന്നായി പെരുമാറുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ തീവ്രത അനുഭവിച്ച ആളാണല്ലോ മുത്തുനബി. ഇ വി അബ്ദു സാഹിബ് പറയുന്നുണ്ട്, ലോകത്ത് കാരുണ്യം വിതറിപ്പോയ രണ്ട് പ്രകാശ ഗോപുരങ്ങളുണ്ട്. ഒന്ന് ഈസാ പ്രവാചകൻ, അദ്ദേഹത്തിന് പിതാവില്ലായിരുന്നു, അദ്ദേഹം ആകാശത്തേക്ക് നോക്കി പിതാവേ എന്ന് വിളിച്ചു. രണ്ടാമത്തെയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് മാതാവും പിതാവും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ആകാശത്തുള്ളവരെ വിളിച്ചു യാ റബ്ബല്ലാലമീൻ. റസൂലിനോട് പറയാണ് പ്രവാചകങ്ങൾ യത്തീമായിരുന്നു, നിങ്ങൾ യത്തീമായിരുന്നില്ലേ? ഒരു നല്ല സാമൂഹ്യ അന്തരീക്ഷത്തിൽ യത്തീമാകുക എന്ന് പറഞ്ഞാൽ മോശമുള്ള കാര്യമല്ല. പക്ഷേ അജ്ഞതയും അന്ധകാരവും നിറഞ്ഞ മക്കയിൽ യത്തീമാകുക എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത മാർഗമാണത്. പക്ഷെ റസൂലിനോട് അല്ല പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതം തന്നെ തകർന്നു പോകാവുന്ന യത്തീം അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ റസൂലെ? രണ്ടാമത്തത് പറയുന്നത്, നബിയെ താങ്കൾ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചിരുന്നു, അങ്ങ് നാലായിരുന്നു. നാല് എന്ന വാക്കിന്റെ ഒരർത്ഥം ഒരുപാട് വഴികൾ കാണുന്നു, എങ്ങോട്ടും പോകേണ്ടെന്ന് തിരിയുന്നില്ല. ധാരാളം വഴികൾ കാണുന്നു, പക്ഷെ എങ്ങോട്ടാ പോകണ്ടെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് മുന്നിൽ കാണുന്ന വഴികളിലേക്കെല്ലാം തുറച്ചു നോക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എല്ലാവിധ സൗകര്യത്തോടുകൂടിയും എന്നോടൊപ്പം കഴിയുന്ന പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് മുമ്പ് ചില സന്ദർഭങ്ങളിൽ ഞെട്ടി എഴുന്നേൽക്കാറുണ്ട് രാത്രി, എന്നിട്ട് ഏങ്ങലടിച്ച് കരയുന്നത് ഞാൻ കാണും. ഞാൻ പോയിട്ട് ചോദിക്കും, പ്രിയപ്പെട്ടവനെ എന്ത് പ്രശ്നമാണ് അങ്ങയ്ക്കുള്ളത്? സാമ്പത്തിക പ്രശ്നമുണ്ടോ? മാനസിക പ്രശ്നമുണ്ടോ? എന്ത് സങ്കടമാണ് അങ്ങയെ അലട്ടുന്നത്? എന്നോട് പറയൂ. ഒന്നും പറയാതെ ആ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊലിക്കും. മറ്റു ചിലപ്പോൾ കാണാം കുറച്ച് ഗോതമ്പ് ായിട്ട് കുറച്ച് വെള്ളവുമായിട്ട് ജബലന്നൂറിന്റെ മുകളിലേക്ക് കയറി പോകുന്നത്. എന്താ കാര്യം എന്നറിയുമോ? ഈ ജനത എങ്ങനെയാണ് വഴി കാണിക്കുക? റസൂലിനെ അറിയില്ലായിരുന്നു. കിതാബും ഈമാനും ഒന്നും അറിയാത്ത ആളാണ് പ്രവാചകൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നുബുവത്തിന്റെ ദിവ്യ സന്ദേശം വരുന്നത് വരെ ഒന്നും അറിയാത്ത ആളായിരുന്നു റസൂൽ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ല പറയാണ് താങ്കൾ ഇതൊന്നും അറിയാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? താങ്കളിൽ വഴിതെറ്റിയവരായിരുന്നില്ലേ താങ്കൾ? ആയിരായിരുന്നു എന്ന് പറയുന്നുണ്ട്. താങ്കൾ ആയിരുന്നു. ആയിൽ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ എന്ന് സാധാരണ അർത്ഥം പറയാറുണ്ട്. പക്ഷേ വളരെ പ്രഗത്ഭരായ മുഫസ്സിറുകളൊക്കെ പറഞ്ഞു ആവശ്യക്കാരൻ. പണത്തിന്റെ ആവശ്യക്കാരൻ എന്നതല്ല, റസൂലെ അങ്ങയുടെ മനസ്സ് തപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അൽ-ഗിനൽ ഖൽബ് എന്ന് ഒരു ഒരു വചനമുണ്ട്. നഫ്സ് എന്നും പറയാറുണ്ട്. അതായത് മനസ്സിന്റെ ഐശ്വര്യം എന്ന് പറയുന്നില്ലേ, മനസ്സിന്റെ പ്രശാന്തത എന്ന് പറയുന്നില്ലേ, അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ നബിയെ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മനസ്സ് തപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, പല സ്വഭാവത്തിലുള്ള സംഘർഷങ്ങൾ അങ്ങയെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ നോക്കൂ, സംഘർഷത്തിന്റെ ഒരു കാലം നബിക്കുണ്ടായിരുന്നു, പ്രതിസന്ധിയുടെ ഒരു കാലം നബിക്കുണ്ടായിരുന്നു, പ്രയാസങ്ങളുടെ ഒരു കാലം നബിക്കുണ്ടായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതെങ്ങനെയാണ് മാറ്റിക്കൊടുക്കുന്നത് എന്ന് നോക്കൂ. നമുക്ക് അതൊക്കെ തന്നെയാണ് മാർഗം. നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ ഉണ്ടാകുന്ന ദുരിതം മാറാൻ, നമ്മുടെ മനസ്സിന് കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, അത് സംബന്ധമായിട്ട് മനസ്സിനുണ്ടാകുന്ന ആഘാതങ്ങൾ കുറക്കാൻ ഇത് തന്നെയാണ് വഴി. കാരണം ഇതാണ് റസൂലിനെ മാതൃകയാക്കുക എന്ന് പറഞ്ഞാൽ
അങ്ങനെയാണ് റസൂലിനെ നമ്മൾ മാതൃകയാക്കേണ്ടത്. അങ്ങനെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്നതാ, വല്ലുഹ വല്ലൈലി ഇദാ സജാ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ വചനം ഇറങ്ങിയതോടുകൂടി റസൂല് പ്രശാന്തതയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര മനസ്സിന്റെ സംഘർഷവുമായി ഇത്തരം ആയത്തുകൾ എത്ര തവണ നമ്മൾ പാരായണം ചെയ്യുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച്. അത് കേൾക്കുമ്പോഴത്തേക്ക് ശാന്തമായി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സൂര്യൻ ഉദിച്ച്, നുഹാനസ്കാരം എന്നൊക്കെ പറയുന്നില്ലേ, ആ സമയം തന്നെ സൂര്യൻ ഉദിച്ച് അതിന്റെ പ്രകാശമൊക്കെ പരന്നു, അതാണ് വന്നുഹ എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രി വന്ന് അത് പ്രശാന്തമായാൽ, രാത്രിയും പകലും ഈ രണ്ട് പരമ യാഥാർത്ഥ്യങ്ങൾ അള്ളാഹു പറയുകയാണ്. അത് പറഞ്ഞതുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യന് സമാധാനം കിട്ടുക? രാപ്പകലുകളാണല്ലോ നമ്മുടെ സർവ്വസമാധാനവും കളയുന്നത്. രാപ്പകലുകളാണല്ലോ എല്ലാ സംഘർഷവും നമുക്ക് നൽകുന്നത്. രാപ്പകലുകളാണല്ലോ എല്ലാ വേവലാതിയും. മരിക്കുന്നതോടുകൂടി രാപ്പകലുകളില്ല, മരിക്കുന്നതോടുകൂടി ദുനിയാവിന്റെ പ്രശ്നവും കഴിഞ്ഞു. ദുനിയാവിന്റെ പ്രശ്നം എപ്പ? ഈ രാപ്പകലുകളിലൂടെ നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് പറയുന്നു, വല്ലുഹ വല്ലൈലി ഇദാ സജാ, രാപ്പകലുകൾ തന്നെ സത്യം പ്രവാചകരെ. അതെ, ഖുർആൻ പണ്ഡിതന്മാർ എന്താണ് പറയുന്നത് എന്നറിയുമോ? അതോടുകൂടി റസൂലിന് മനസ്സിലായി ഈ പ്രപഞ്ചത്തിന്റെ ഒരു മഹാചാക്രികതയുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ഒരു സംവിധാനമുണ്ട്, ഞാൻ ഒറ്റക്കല്ല. മുഹമ്മദ് എന്ന അബ്ദുള്ളയുടെയും ആമിനയുടെയും യത്തീമായിട്ടുള്ള മകൻ ഒറ്റക്കല്ല. മുഹമ്മദിന്റെയും അബ്ദുള്ളയുടെയും മുഹമ്മദിന്റെയും മകനായിട്ടുള്ള അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിട്ടുള്ള മുഹമ്മദ് ഒറ്റക്കല്ല. ആരൊക്കെ ആക്ഷേപിക്കുന്നുവെങ്കിലും ആരൊക്കെ പരിഹസിക്കുന്നുവെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചലനമുണ്ട്. ഈ പ്രപഞ്ചമൊന്നാകെ ആർക്ക് കീഴൊതുങ്ങുന്നുവോ, വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വത്തൈറു സാഫാതിൻ കുല്ലുൻ ഖദ് അലിമ സലാതഹു വതസ്ബീഹ. ഖുർആൻ പറയുകയാണ്, അലം തറ അന്നല്ലാഹ, നിങ്ങൾ നോക്കുന്നില്ലേ ആകാശത്തേക്ക്, നിങ്ങൾ നോക്കുന്നില്ലേ ഭൂമിയുടെ ചലനത്തിലേക്ക്, നിങ്ങൾ നോക്കുന്നില്ലേ വത്തൈറു സാഫാത്തിൻ, ആകാശത്തിന്റെ വിരിമാറിലൂടെ ചിറക് വിടർത്തി പറക്കുന്ന പറവകളില്ലേ, അതാർക്കാണ് തസ്ബീഹ് ചെയ്യുന്നത്? അതാർക്കാണ് തഹ്ലീൽ ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രവാചകരെ, അങ്ങ് കാബയുടെ അകത്തളത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞലിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്നിടുന്നില്ലേ? അവർ വിചാരിക്കുന്നത് ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനാണ് താങ്കൾ എന്ന്. അല്ല, നിങ്ങൾ സുജൂദ് ചെയ്യുന്ന റബ്ബിനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചലനങ്ങളും സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാചകനുണ്ടാകുന്ന ആത്മബലം എത്രയാണ്! അതെ, ഇതൊരു മുഅ്മിനിന് കിട്ടുന്ന ആത്മബലമാണ്. നമ്മൾ ഈ ദുനിയാവിൽ ഒറ്റക്കല്ല. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും ഏതൊരു റബ്ബിനാണോ നമ്മൾ ഇബാദത്തെടുക്കുന്നത്, ആ റബ്ബിനോടൊപ്പമാണ് നമ്മളുള്ളത്. രണ്ടാമത്തെ ആശ്വാസം എന്താണ്? അത് ആശ്വാസമാണല്ലോ, നിന്റെ റബ്ബ് നിന്നെ വെറുത്തിട്ടില്ല. ആര് വെറുത്താൽ എന്ത് നിന്നെ? ആര് നിന്നെ കൈയൊഴിഞ്ഞാൽ എന്ത് പ്രവാചകരെ? ഏത് നാട്ടിൽ നിന്ന് താങ്കൾ പുറത്താക്കപ്പെട്ടാൽ എന്ത് പ്രവാചകരെ? മവദ്ദഅക റബ്ബുക വമാ കലാം, അങ്ങയെ ഞാൻ കൈവെടിഞ്ഞിട്ടില്ല പ്രവാചകരെ, അങ്ങയെ ഞാൻ വെറുത്തിട്ടില്ല പ്രവാചകരെ, അങ്ങയെ ഞാൻ അകറ്റിയിട്ടില്ല പ്രവാചകരെ. നമുക്കും ഈ കാലത്തുള്ള സമാധാനവും സംഘർഷങ്ങളും ഒഴിവാകുവാനുള്ള ഏറ്റവും നല്ല വഴിയും ഇത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ താളക്രമം ഏതൊരു റബ്ബിന് കീഴൊതുങ്ങുന്നുവോ ആ റബ്ബിന് കീഴൊതുങ്ങാൻ നമ്മൾ സന്നദ്ധമാവുക. അതോടുകൂടി വമ്പിച്ച അവലംബമാണ് നമുക്കുണ്ടാവുക. രണ്ടാമത്തേത്, അല്ലാഹു നമ്മളെ കൈവിടിഞ്ഞിട്ടില്ല എന്ന ബോധമുണ്ടാവുക. പുതിയ കാലത്ത് വിദ്യാഭ്യാസം നേടുന്നവർ IIT നിന്നും IIM നിന്നും ഒക്കെ വലിയ വലിയ ബിരുദധാരികളായി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു വരുന്ന കുട്ടികൾ എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നാണ് അത്ര പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ പുതിയ രീതിയിൽ ആത്മഹത്യ ചെയ്യാം എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ അടുത്തൊരു കുട്ടി വളരെ പ്രഗത്ഭനായ IIT നിന്ന് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞു വന്നൊരു കുഞ്ഞ്, പ്രഗത്ഭനായ വലിയ കഴിവുള്ളൊരു കുട്ടി കുക്കിംഗ് ഗ്യാസ് മൂക്കിലേക്ക് തുറന്നുവിട്ട് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അവന്റെ കൂട്ടുകാർ പറയുന്നത് 2 വർഷമായി, 1 വർഷത്തിലധികമായി അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്,
ഇതുവരെ ഒരാളും മരിക്കാത്ത രീതിയിൽ വേദന കുറഞ്ഞെങ്ങനെ മരിക്കാം എന്നാണ്. ഇങ്ങനെ ഒരു കാലത്ത് അള്ളാഹുവിനെ അവലംബമായി പിടിക്കാൻ അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ ഇത്തരം സൂറകളിലൂടെ പ്രവാചകന്റെ ജീവിതത്തെ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞു പോകും, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ സലാത്ത് മജ്ലിസ് പോയിട്ട് ഒരു റുപ്പി കൊടുത്തിട്ടുള്ള സലാത്ത് അല്ല സലാത്ത്. റസൂലിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് ആ റസൂലിനോടുള്ള മഹബത്ത് കൂടും, നമുക്കത് അനുഭവപ്പെടും. അതാണ് റസൂൽ ഉസ്വത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ യഥാവധി ഉൾക്കൊള്ളാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ നീണ്ട 18 മാസങ്ങൾക്ക് ശേഷം സ്കൂളുകളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് പോയി തുടങ്ങുകയാണ്. രക്ഷിതാക്കളെന്ന നിലക്ക് രണ്ട് ബാധ്യതകൾ നമുക്കുണ്ട്. ഒന്ന്, അവരുടെ ശാരീരികമായ പ്രയാസങ്ങൾ പരമാവധി അത് ശ്രദ്ധിച്ച് ശാരീരികമായ രോഗങ്ങൾ വരാതെ അവരെ ശ്രദ്ധിക്കുക എന്നതാണ്. രണ്ടാമത്തത്, അവരുടെ മെൻ്റൽ വെൽനെസ്, അവരുടെ മാനസികമായ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക എന്നതാണ്. ഇത് രക്ഷിതാക്കളെന്ന നിലക്ക് വലിയ വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോവല്ല. രക്ഷിതാക്കളെന്ന നിലക്ക് ഈ രണ്ട് വിഷയവും നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം, അതുപോലെ തന്നെ അവരുടെ മനസ്സിൻ്റെ ആരോഗ്യവും നമ്മുടെ ബോധ്യമായിരിക്കണം. അതിനെ സംബന്ധിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. പടച്ചവനെ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ. അള്ളാ അർഹമുറാഹിമീനായ റബ്ബേ, നിന്റെ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ, നിന്റെ പ്രവാചകന്റെ മാതൃകയിൽ ജീവിതം കെട്ടിപ്പടുക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, പല സ്വഭാവത്തിലുള്ള മനസ്സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. നാഥ, നിന്റെ കലിമയുടെ, നിന്റെ വചനങ്ങളുടെ പ്രകാശം കൊണ്ട്, നിന്റെ പ്രവാചകന്റെ വചനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സിന് നീ സമാധാനം തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ ശാന്തി നൽകണേ അല്ലാ. അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഉൾക്കരുത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എല്ലാവിധ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഉൾക്കരുത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, മാനസികമായി അസ്വസ്ഥപ്പെടുന്നവരുണ്ട്, ശാരീരികമായ രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാ, എല്ലാവർക്കും നീ ശിഫ നൽകണമേ തമ്പുരാനെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ, അവർ ഞങ്ങളുടെ പ്രതീക്ഷകളാണ്. നാഥ, എല്ലാവിധ വഴികേടുകളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും നീ ബലപ്പെടുത്തി തരണമേ തമ്പുരാനെ. എല്ലാ ദൗർബല്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ജീവിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നിന്റെ ദിക്റോടൊപ്പം ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ജീവിതത്തിന്റെ അവസാന അടക്കവും അനക്കവും നിമിഷവും കഴിഞ്ഞ് മരണമെന്ന മഹായാഥാർത്ഥ്യത്തിന് ഞങ്ങൾ കീഴൊതുങ്ങുമ്പോൾ അല്ലാ, അവിടെയും നിന്റെ ദിക്റുണ്ടാക്കി തരണേ തമ്പുരാനെ.
പടച്ചവനെ, നിന്റെ ദിക്റോടുകൂടി മരിക്കുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ബാധ്യതകളും കടപ്പാടുകളും തീർക്കാതെ പെടുന്നനെ മരിച്ചു പോകുന്നതില്ലെന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബന സ്തിരിഫ് അന്നാ അദാബ ജഹന്നം ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.